നമസ്കാരം, ബുള്ളറ്റ് ടിപ്സ് വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ബാക്ക് ഡിസ്കിൻ്റെ പാഡ് എങ്ങനെ മാറാം എന്നുള്ളൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഓക്കെ, ഇതാണ് ബാക്ക് ഡിസ്ക് പാഡ്. അത് ഉയരുന്നതിന് ഒരു സ്കൂട്ടർ മതി. ഇവിടെ ഒരു ലോക്കുണ്ട്, ലോക്ക് നമ്മൾ ഊരിയെടുക്കുക. അതുപോലെ ഇപ്പുറത്തും ഒരു ലോക്കുണ്ട്, ഈ ലോക്ക് ഊരിയെടുക്കുക. ഇവിടെ ഒരു ചെറിയ ഷാഫ്റ്റാണ്, അത് അങ്ങോട്ട് പതിയെ പ്രസ് ചെയ്യുക. ഓക്കെ, നമ്മളിത് ഊരിയെടുത്തു. ഇനി ബ്രേക്ക് ഷൂ ഊരിയെടുക്കാം. ഓക്കെ, ബ്രേക്ക് ഷൂ മതി, നമ്മൾ ഊരിയെടുക്കുകയാണ്. ഇതാണ് ബ്രേക്ക് ഷൂ. നമ്മൾ ബ്രേക്ക് ഷൂ ഊരിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഡിസ്ക് ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചു വിടാം. ഇതാണ് ഡിസ്ക് പാഡ്. 230 രൂപയാണ്. ഇതാണ് ഡിസ്ക് പാഡ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഈ ഭാഗം മുകളിലോട്ടാണ് വരേണ്ടത്, ഈ ഭാഗം മുകളിലോട്ട്. ഇത് അപ്പുറത്തെ സൈഡിൽ. ഈ ഒരു പിസ്റ്റൺ ബ്രേക്ക് പാഡ് തീരുന്തോറും ഇത് ഡിസ്കുമായിട്ട് അടുത്ത് നിൽക്കും. നമ്മൾ പുതിയ ബ്രേക്ക് പാഡ് ഇടുമ്പോഴത്തേക്കും ഇതിനെ ഇങ്ങോട്ട് ഉള്ളിലോട്ട് തള്ളി വെക്കുക. ഞാൻ ഇവിടെ ഒരു മങ്കി പ്ലെയറാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രേക്ക് ഷൂ ഇടാം. ബ്രേക്ക് പാഡ് നമ്മൾ ഇടുവാണ്. ഇനി നമ്മൾ രണ്ട് ബ്രേക്ക് പാഡും ഇതിലിട്ടിട്ടുണ്ട്, കാലിപ്പറിലിട്ടിട്ടുണ്ട്. ഇന്ന് ചെയ്യേണ്ടത് നമ്മൾ ഈ ആഴ്ച പിന്ന് അവിടെ നിന്ന് ഇതിങ്ങോട്ട് ഇടുക. പിന്നെ നമ്മൾ കയറ്റുവാണ്. ഇത് നമ്മൾ പിന്നിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ലോക്ക് ഇടാം. ലോക്ക് ഇട്ടു. അതുപോലെ തന്നെ ഈ പുറയിലത്തെ ലോക്ക് നമ്മൾ ഇടുക. ലോക്ക് ഇട്ടിട്ടുണ്ട്. നമുക്ക് വീരൊന്ന് ഇറങ്ങി നോക്കാം, ബ്രേക്ക് ചവിട്ടി നോക്കാം. ഓക്കെ, നമ്മളിപ്പം ബാക്കിലെ ഡിസ്ക് പാഡാണ് മാറിയിരിക്കുന്നത്. പുതിയ പാഡ് ഇടുമ്പോഴത്തേക്കും ഒരു ചെറിയ ടൈറ്റ് ഉണ്ടാകും. അപ്പം വണ്ടി ഓടിക്കഴിഞ്ഞിട്ട് ഒന്ന് 2-3 വട്ടം നമുക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ആ ടൈറ്റ് മാറിക്കിട്ടും. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.